ഉത്സവ പ്രതീതി ഉണർത്തി സംഘകലാവേദി. കലാകാരുടെ ദേശീയ സംഘടനയായ സംഘകലാവേദി കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യധാന കിറ്റും കലാകാരുടെ മക്കൾക്കുള്ള പഠനോപകരണവുമായി സംഘകലാവേദിയുടെ കാരുണ്യവാഹനത്തിൻ്റെ സമാപനം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സംഘകലാവേദി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ നൂർനാർ ഷാജഹാൻ അധ്യക്ഷനായി സംഘകലാവേദി ദേശീയ ചെയർമാൻ ശ്രീ രാജസേനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഭരണകൂടത്തെ അതിന്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ജനസംഖ്യയാണ് എന്നുള്ള കാര്യത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിനായി ബഹുമാന്യനായ ചെയർമാനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളും ഒന്നര വർഷമായിട്ടുള്ള കോവിഡും ഒക്കെ ഏറ്റവും കൂടുതൽ തളർത്തിയത് കലാകാരന്മാരാണ്. കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വിചാരിച്ച ഈ കലാകാരന്മാർക്കൊരാശ്വാസം നൽകാൻ തീർച്ചയായിട്ടും സാധിക്കും. ഒരുപാട് പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടത് നിലവിലുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മറ്റ് പലർക്കും ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുന്നൊരു പ്രവണതയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് തുടരുന്നത്. അതിനെതിരായിട്ടൊരു ശബ്ദം തന്നെയാണ് സംഘകലാവേദിയുടെ ശബ്ദം എന്ന് പറയുന്നത്. കാരുണ്യ വാഹനം എന്ന വാഹനം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കേരളം മുഴുവൻ കറങ്ങി അത്യാവശ്യ സഹായങ്ങൾ നൽകി ഇന്നിവിടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഈ സംഘടന വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരും കലാകാരികളും ഒരു കാരണവശാലും പട്ടിണിയിലാകത്തില്ലെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയും വലിയ പ്രോജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അതിന് വേണ്ടുന്ന സഹായം നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ചെയ്ത കാരുണ്യ വാഹനത്തിൽ പോയി ചെയ്ത സഹായങ്ങൾ പോലും അദ്ദേഹം ചെയ്തു തന്ന ഏർപ്പാടുകളാണ്. ഒരുപക്ഷെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് സംഘകലാവേദിക്ക് ലഭിക്കുന്ന ആദ്യത്തെ സഹായ ഹസ്തമാണ്. കർഷക മോർച്ച വൈസ് പ്രസിഡന്റ് ശ്രീ വെങ്ങാനൂർ ഗോപൻ, സംഘകലാവേദി ദേശീയ ഭാരവാഹികളായ ജിജ സുരേന്ദ്രൻ, രമേശ് ഗോപാൽ, മുഹമ്മദ് ഖനീഫ, തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി കരിങ്കുളം സന്തോഷ് കുമാർ, വൈസ് പ്രസിഡന്റ് ശ്രീ ജയൻ പാപ്പനങ്കോട്, മറ്റ് ജില്ലാ യൂണിറ്റ് ഭാരവാഹികളും മെമ്പർമാരും ഈ ഒരു സമരത്തിൽ പങ്കെടുത്തു. സ്റ്റേജ് കലാകാരന്മാരും കലകൾ ഉപജീവനമായി കാണുന്നവരും കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുകയും പല കുടുംബങ്ങളും പട്ടിണി കിടക്കുന്ന സാഹചര്യത്തിലുമാണ്. സർക്കാർ ഈ മേഖലയെ അവഗണിക്കുന്നത് കൊണ്ടാണ് കലാകാരുടെ ദേശീയ സംഘടനയായ സംഘകലാവേദിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടനയിൽ അംഗങ്ങളായുള്ള കലാകാരന്മാർ ഭക്ഷ്യധാന കിറ്റും പഠനോപകരണങ്ങളും നൽകിയത്. വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം നടന്നത്. ഞങ്ങളെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടരുത് സർക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാ മേഖലയും വീണ്ടും ഉയർന്നു വരുന്നു. എന്നാൽ കലാകാരന്മാരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചാണ് ഇങ്ങനെയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി മുരളീധരന്റെ നിർദ്ദേശപ്രകാരം കൊച്ചി മുത്തൂറ്റ് ഗ്രൂപ്പുകാരാണ് ഭക്ഷ്യധാന കിറ്റ് സ്പോൺസർ ചെയ്തത്. നെടുമ്പങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ സ്കൂൾ വിദ്യാർത്ഥികൾ നൽകിയ പഠനോപകരണങ്ങളാണ് തിരുവനന്തപുരം കൊല്ലം മേഖലയിൽ കലാകാരുടെ കുട്ടികൾക്ക് വിതരണം നടത്തിയത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 20,000 കലാകാരന്മാർക്കാണ് ഭക്ഷ്യധാന കിറ്റും പഠനോപകരണങ്ങളും മരുന്നുകളും വസ്ത്രങ്ങളും നൽകിയത്. CTV വേണ്ടി ക്യാമറമാൻ സുജി കല്ലാമത്തോടൊപ്പം റിപ്പോർട്ടർ രമേശ് ഗോപാൽ.